സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് കൂച്ചു സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിലെല്ലാം സർക്കാരിന്റെയും മന്ത്രിയുടെയും ഇടപെടൽ നിയമപരമാക്കിക്കൊണ്ട് പുതിയ ഉത്തരവ് സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിൽ സർക്കാരിന്റെ പരസ്യം വന്നത് വിവാദമായതിന് പിന്നാലെയാണ് നടപടി സാംസ്കാരിക അക്കാദമികളെ സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമമാണ് പുതിയ ഉത്തരവിലൂടെ നടപ്പിലാക്കുന്നത് സാഹിത്യ അക്കാദമിയിലെ പുസ്തകങ്ങളിൽ സർക്കാർ പരസ്യം വന്നതിന് പിന്നാലെ ജൂലൈ ആറാം തീയതിയാണ് ഉത്തരവിറങ്ങിയത് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ അക്കാദമികളിൽ കമ്മിറ്റി യോഗങ്ങൾ വിളിച്ചു വിളിച്ചുകൂട്ടരുതെന്നും യോഗത്തിന്റെ തീയതി അറിയിച്ചുകൊണ്ടുള്ള കത്തിനൊപ്പം തന്നെ വിശദമായ അജണ്ടയും ഉൾപ്പെടുത്തണമെന്നുള്ളതാണ് ഉത്തരവ് യോഗത്തിന്റെ മിനിറ്റ്സിന്റെ കരട് പത്ത് ദിവസത്തിനുള്ളിൽ സർക്കാരിന് ലഭ്യമാക്കണമെന്നും സർക്കാർ അതിൽ ഭേദഗതി നിർദ്ദേശിക്കുന്നുവെങ്കിൽ അത് അടുത്ത യോഗത്തിൽ തന്നെ അംഗീകാരത്തിനായി സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു ഇതിലൂടെ തങ്ങൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രമേ സ്വയംഭരണ സ്ഥാപനങ്ങളെന്നു വിശേഷിപ്പിക്കുന്ന അക്കാദമികളിൽ നടക്കാവൂ എന്ന് ഉറപ്പാക്കുകയാണ് സംസ്ഥാന സർക്കാർ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ ജനറൽ കൌൺസിൽ നിർവാഹസമിതി യോഗങ്ങളിൽ സർക്കാർ പ്രതിനിധിയായ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി പങ്കെടുക്കുന്നതിന് നിശ്ചിത സമയപരിധിക്കു മുമ്പ് യോഗത്തിന്റെ വിവരം സെക്രട്ടറിയായി അറിയിക്കണമെന്നും അദ്ദേഹം ആ തീയതിയിൽ പങ്കെടുക്കുമെന്ന് അനൌപചാരികമായി വിളിച്ച് ഉറപ്പുവരുത്തണമെന്നും പുതിയ ഉത്തരവിൽ പറയുന്നു യോഗം കൂടുന്നതിനും പരിപാടികൾ നിശ്ചയിക്കുന്നതിനും അക്കാദമി അധ്യക്ഷർക്കും ഭാരവാഹികൾക്കുമുള്ള അധികാരങ്ങളാണ് ഇതോടെ ഇല്ലാതാകുന്നത് ജനം തൃശൂർ